السلام عليكم ورحمة الله. الحمد لله، اللهم صل على محمد وعلى آل محمد. أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അൽബസീറ ഖുർആൻ പഠനവേദിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയ പഠിതാക്കളെ, സൂറത്തുൽ ബക്കറയിലെ 16-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത്. അത് നിങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് തുടർന്നുള്ള 16-ാമത്തെ വചനമാണ്, 17-ാമത്തെ വചനമാണ്. ഇൻഷാല്ലാ അതിലെ പദങ്ങൾ ഒന്ന് പരിചയപ്പെടുക. എല്ലാവരും മുസഹഫിൽ നോക്കുക. മസലുഹും ക മസലില്ലദി ഇസ്തൗഖദ നാറൻ فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. ഇതിനാണ് അതിനകത്തുള്ള പദങ്ങൾ. ഇത് നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മസലുഹും, സാ പറയേണ്ടത് സായല്ല, സായാണ്. സ നാവിൻ്റെ അറ്റം അല്പം മുന്നിലേക്ക് തള്ളി മുൻപല്ലിൻ്റെ താഴ്ഭാഗത്ത് മുട്ടാതെ വച്ചിട്ടാണ് ശ്വാസം പുറത്തേക്ക് തള്ളുമ്പോൾ സ എന്ന സൗണ്ട് കിട്ടും. നാവിൻ്റെ അറ്റം പരത്തി വയ്ക്കുക, മുൻപല്ലിൻ്റെ മുകളിലെ മുൽപ്പല്ലിൻ്റെ താഴെ മുട്ടാതെ വയ്ക്കുക. മുട്ടാതെ വച്ചിട്ട് ശ്വാസം പുറത്തേക്ക് ഇങ്ങനെ തള്ളിയാൽ മതി. സ സ മസലുഹും ക മസലില്ലദി ക മസലില്ലദി ക മസലി അല്ലദിയാണ്. ക മസലി അല്ലദി ഇത് ചേർത്ത് പറയണം. ക മസലില്ലദി ക മസലില്ലദി. അടുത്ത വാക്ക് ഇസ്തൗഖദ എന്നാണ്. ഇസ്തൗഖദ, ആ ഹംസ മുറിച്ച് വായിക്കുമ്പോൾ അതിന് കസർ കൊടുത്താണ് വായിക്കേണ്ടത്. ഇസ്തൗഖദ എന്നാണ്. കൂട്ടി വായിക്കുമ്പോൾ മുറിഞ്ഞു പോകുന്ന ഹംസയാണ് നമുക്കറിയാം. അവിടെ നമ്മൾ അല്ലദിസ്തൗഖദ എന്നോട് ചേർത്താണ് വായിക്കേണ്ടത്. കമസലില്ലദിസ്തൗഖദ എന്ന് പറഞ്ഞ് പരിശീലിച്ച് ശരിയാക്കി എടുക്കണം. കമസലില്ലദിസ്തൗഖദ കമസലില്ലദിസ്തൗഖദ ഇസ്തൗഖദ. ഹംസ, സീന്, താ, വാവ്, ഖാഫ്, ദാല്. ഇസ്തൗഖദ നാറൻ ഫലമ്മ നാറൻ ഫലമ്മ നാറൻ എന്നുള്ള ഫത്ഹ തൻവീന് ഒപ്പത്തിനൊപ്പമല്ല, അതല്പം കയറി ഇറങ്ങിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ളിടത്ത് മറച്ച് മണിച്ചാണ് വായിക്കേണ്ടത്. നാറൻ ഫലമ്മ അള്ളാഹ് ഫലമ്മ അള്ളാഹ്. അവിടെ ഫലമ്മ ശബ്ദുള്ള മീം, അത് നീട്ടാൻ അലിഫുണ്ട്, മദ്ദുണ്ട്. ഇപ്പം സാധാരണയിൽ കൂടുതൽ നീട്ടി വേണം വായിക്കാൻ. ഫലമ്മ അള്ളാഹ്. വാദും അതുപോലെ തന്നെ മദ്ദോടുകൂടി നീട്ടുള്ളതാണ് സാധാരണയിൽ. അത് രണ്ടിടത്തും സാധാരണയിൽ കൂടുതൽ നീട്ടണം. ഫലമ്മ അള്ളാഹ്
ഹൂ എന്നുള്ളത് ഒരു വാവിൻ്റെ ഖദർ തോത് നീട്ടി വേണം വായിക്കാൻ. അവിടെ ഒരു കുഞ്ഞൻ വാവ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഹൗലഹൂ എന്ന് നീട്ടി വായിക്കാൻ വേണ്ടിയാണ്. ഒരു സാധാരണ നീട്ട് മാ ഹൗലഹൂ, ആ മാ സാധാരണ നീട്ട് മാത്രം നീട്ടിയാൽ മതി. മാ ഹൗലഹൂ ദഹബല്ലാഹു, ദഹബ അല്ലാഹു, ദഹബല്ലാഹു ബിനൂരിഹിം, ദഹബല്ലാഹു ബിനൂരിഹിം വതറക്കഹും, വതറക്കഹും ഫീ ളുലുമാതിൽ ലാ യുബ്സിറൂൻ. ഫീ ളുലുമാതിൽ, അവിടെ തായിന് കസ്ര തൻവീനാണ്, പക്ഷെ അതിനുശേഷം വരുന്നത് വായിക്കുന്ന ശബ്ദുള്ള അക്ഷരമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്നിടത്ത് തൻവീൻ ഒഴിവാക്കിയാണ് വായിക്കേണ്ടത്. അപ്പൊ ളുലുമാതി ഇല്ല എന്നേ വായിക്കാവുള്ളൂ. ഫീ ളുലുമാതിൽ ലാ യുബ്സിറൂൻ, ഫീ ളുലുമാതിൽ ലാ യുബ്സിറൂൻ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, അവിടെ അല്ലദി ഇസ്തൗഖദ, അല്ലദി ഇസ്തൗഖദ, മസലുഹും കമസലില്ലദി ഇസ്തൗഖദ എന്നാണ്. അവിടെ അല്ലദി എന്നുള്ള നീട്ടിന് എന്ത് പറ്റി എന്നുള്ളത് ചിന്തിക്കണം. അല്ലദി ഇസ്തൗഖദ എന്ന് വായിക്കില്ല. നീട്ടിന് ശേഷം തൊട്ടടുത്ത് ശബ്ദുള്ള അക്ഷരമാണ് വരുന്നതെങ്കിൽ അവിടെ നീട്ട് ഒഴിവാക്കി വേണം വായിക്കാൻ. അതേ നിയമം തന്നെ ഇവിടെ, നീട്ടിന് ശേഷം തൊട്ടടുത്ത് വായിക്കുന്ന അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ അവിടെയും നീട്ടൊഴിവാക്കിയാണ് വായിക്കേണ്ടത്. അപ്പോൾ നീട്ടൊഴിവാക്കുന്ന രണ്ട് സാഹചര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നീട്ടിന് ശേഷം വായിക്കുന്ന തൊട്ടടുത്ത് വരുന്ന അക്ഷരത്തിന് ശബ്ദാണെങ്കിൽ അവിടെ നീട്ടൊഴിവാക്കണം. അതുപോലെ തന്നെ നീട്ടിന് ശേഷം തൊട്ടടുത്ത് വായിക്കുന്ന അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ അവിടെയും നീട്ട് ഒഴിവാക്കിയാണ് വായിക്കേണ്ടത്. ഇവിടെ സുക്കൂനാണ്, അപ്പോൾ അവിടെയും നീട്ട് ഒഴിവാക്കി വേണം വായിക്കാൻ. മസലുഹും അവിടെ ഒരു വഖഫ് കൊടുത്തു, പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു വഖഫ് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് ആയത്ത് ഒരുമിച്ച് പഠിക്കാൻ കഴിയില്ല. അപ്പം മൂന്ന് പീസായിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ അവിടെ വഖഫ് കൊടുക്കുക. വഖഫ് കൊടുക്കുമ്പോൾ വഖഫ് തൻവീനിലാണ്, ഫത്തഹ തൻവീനിൽ വഖഫ് വരുമ്പോൾ തൻവീൻ ഒഴിവാക്കി നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്. അവിടെയും ഒരു വഖഫ് സങ്കല്പിക്കുക, അത്രയും പഠിക്കുക. ബാക്കി വതറക്കഹും ഫീ ളുലുമാതിൽ ലാ യുബ്സിറൂൻ, വതറക്കഹും ഫീ ളുലുമാതിൽ ലാ യുബ്സിറൂൻ. അങ്ങനെ മൂന്ന് പീസായിട്ട് അത് വായിച്ച് പഠിക്കുക. ഇൻഷാല്ലാ ഇനി അത് ആവർത്തനം ആവശ്യമുള്ളവർ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മതി. ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് കേൾക്കുമ്പോൾ സംശയങ്ങൾ തീരും. നന്നായി ആ മൂന്ന് പീസായിട്ട് കാണാതെ പഠിക്കുകയും പദങ്ങളുടെ അർത്ഥം പഠിക്കുകയും ചെയ്യുക. അതിൻ്റെ പദങ്ങളൊന്ന് പരിചയപ്പെടാം നമുക്ക്, അതിൻ്റെ കൂടെ അർത്ഥവും ആയത്തിൻ്റെ ആശയവും കൂടി. മസല്, മസലെന്ന് പറഞ്ഞ ഉദാഹരണം, വേറെ ഉപമ ആപ്തവാക്യം, അതിന് മസലെന്ന് പറയും. ആപ്തവാക്യങ്ങൾക്ക് മസലെന്ന് പറയാറുണ്ട്. ഉദാഹരണം, ഉപമ, ആപ്തവാക്യം എന്നുള്ള അർത്ഥത്തിലൊക്കെ മസല എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപമ എന്നുള്ള അർത്ഥത്തിലാണ്. മസലുഹും, മസലുഹും, അവരുടെ ഉപമ, ആരുടെ? നേരത്തെ ഒരു കച്ചവടം നടത്തിയില്ലേ? ദുർമാർഗം വിലയ്ക്ക് വാങ്ങിയവർ, സന്മാർഗം കൊടുത്ത് ദുർമാർഗം വിലയ്ക്ക് വാങ്ങിയവരെ കുറിച്ച് പറഞ്ഞല്ലോ ആ മുനാഫിക്കുകൾ. അവരുടെ ഉപമ, ഉപമാലങ്കാരത്തിന് ഭാഷയിലെ സാഹിത്യത്തിൽ വലിയ പ്രസക്തിയുണ്ട്. അറബി സാഹിത്യത്തിലും ഉപമാലങ്കാരം വ്യാപകമായി ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. വിശുദ്ധ ഖുർആനിലും ഒത്തിരി ഉപമാലങ്കാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇൻഷാല്ലാ നമുക്ക് ആയത്ത് പരിചയപ്പെടുത്തിയതിന് ശേഷം അതിനെക്കുറിച്ച് പറയാം. മസലുഹും, അവരുടെ ഉപമ, അതായത് കപടവിശ്വാസികളുടെ, വലാലത്ത് വിലയ്ക്ക് വാങ്ങിയവരുടെ, ദുർമാർഗം വിലയ്ക്ക് വാങ്ങിയവരുടെ ഉപമ ഏതുപോലെയാണ്? ക മസലില്ലതിസ്തൗക്കദനാറ, ക പോലെയാണ്, ക പോലെയാണ്. അവരുടെ ഉപമ ക പോലെയാണ്, ഏതുപോലെ? ക മസലി, ഉദാഹരണം പോലെയാണ്. അല്ലദീ, ഒരുവൻ്റെ. ക മസലില്ലദീ, ഒരുവൻ്റെ ഉദാഹരണം പോലെയാണ്. ആരാണവൻ? ഇസ്തൗക്കദ, അവൻ തീ കത്തിച്ചു, അവൻ തീ കത്തിച്ചു. നാർ, ഇസ്തൗക്കദ, അവൻ
തീ കത്തിച്ചു. എന്താണ് നാറെന്ന് പറഞ്ഞാൽ തീ, ഇസ്തവക്കഥ എന്ന് പറഞ്ഞാൽ തന്നെ തീ കത്തിച്ചു എന്നാണ്. ഇസ്തവക്കഥ നാറെന്ന് പറഞ്ഞാൽ അത് നാറെന്താണ്, തീയാണ്. ഇസ്തവക്കഥ നാറ് അവൻ കത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇസ്തവക്കഥ അവൻ കത്തിച്ചു, നാറൻ തീ, എളുപ്പമുണ്ട്. ഇസ്തവക്കഥ അവൻ കത്തിച്ചു, നാറൻ തീ കത്തിച്ചു. അപ്പോൾ അവൻ്റെ ഉപമ ഒരു തീ കത്തിച്ചവനെ പോലെയാണ്. ഫ, അങ്ങനെ തീ കത്തിയൊക്കെ ശരിയായി വന്നപ്പോൾ, ലമ്മാ അള്ളാഹത്ത്, അത് പ്രകാശമാനമായപ്പോൾ, തീ കത്തിച്ച് പരിസരമൊക്കെ പ്രകാശമാനമായപ്പോൾ, ഫലമ്മാ അഫ അള്ളാഹത്ത്, അത് പ്രകാശമാനമായപ്പോൾ, പ്രകാശിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മാ ഹൗലഹു, മാ ഹൗലഹു, അവൻ്റെ ചുറ്റുമുള്ളതിനെ അത് പ്രകാശിപ്പിച്ചപ്പോൾ, അള്ളാഹ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിച്ചു എന്നാണ്, അള്ളാഹ പ്രകാശിപ്പിച്ചു. ഫലമ്മാ അള്ളാഹത്ത്, അങ്ങനെ ആ തീ പ്രകാശിപ്പിച്ചപ്പോൾ, മാ ഹൗലഹു, അവൻ്റെ ചുറ്റുമുള്ള പരിസരങ്ങളെ അത് പ്രകാശിപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ദഹബല്ലാഹ്, അള്ളാഹു ആ തീ കെടുത്തിക്കളഞ്ഞു, അത് അള്ളാഹു ആ തീ കൊണ്ടുപോയി, ആ തീ അണച്ചു കളഞ്ഞു. ദഹബല്ലാഹ്, അള്ളാഹു കൊണ്ടുപോയി, ബിനൂരിഹിം, അവരുടെ പ്രകാശത്തെ, ആ പ്രകാശത്തെ അള്ളാഹു അണച്ചു കളഞ്ഞു. വ, തറക്കഹും, അവരെ ഉപേക്ഷിക്കുകയും ചെയ്തു. തറക്ക ഉപേക്ഷിച്ചു, തറക്കഹും അവരെ ഉപേക്ഷിച്ചു. വ തറക്കഹും, അവരെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഫീ ലുലുമാത്തിൻ, അന്ധകാരങ്ങളിൽ, അതങ്ങ് തീയൻ കെട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആകെ ഇരുട്ടായി. ഫീ ലുലുമാത്തിൻ ലാ യുബ്സിറു, എങ്ങനെ അവർ കണ്ണു കാണാത്ത അവസ്ഥയിൽ, അവരെ അന്ധകാരത്തിൽ അത് ഉപേക്ഷിക്കുകയും, അവൻ ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ ഒരവസ്ഥയാണെന്ന്, ആരുടെ, ഈ മുനാഫിക്കിൻ്റെ അവസ്ഥ. അവൻ മദീനത്ത് വന്നപ്പോൾ അവിടെ ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം അവിടെ ഉണ്ട്, അവനത് കാണാനും അറിയാനും ഒക്കെ കഴിഞ്ഞു. പക്ഷേ അവൻ്റെ അഹങ്കാരം അത് അംഗീകരിക്കാൻ അവനെ സമ്മതിച്ചില്ല. അവൻ്റെ ഉപമ, ഒരാൾ ഇരുട്ടിൽ വന്ന് വഴി കാണാതെ വിഷമിച്ചപ്പോൾ അവനെന്ത് ചെയ്തു? തീ കൂട്ടി, തീ കത്തിച്ചു, ചൂട്ട് കത്തിച്ചു. നമുക്ക് മലയാളികൾക്ക് മനസ്സിലാകുന്നു, അല്ലെങ്കിൽ മെഴുതിരി കത്തിച്ചു, അല്ലെങ്കിൽ ടോർച്ച്. അങ്ങനെ അവന് തീ കത്തിച്ച് വെളിച്ചമുണ്ടായി, അവൻ പരിസരമൊക്കെ കണ്ട് ബോധ്യപ്പെട്ടു, വഴി ഏതാണെന്നൊക്കെ അറിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ തടസ്സമൊക്കെ കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ അവനെന്ത് ചെയ്തു? ആ തീ കെടുത്തിക്കളഞ്ഞു. ആ വഴി, ആ വെളിച്ചം അവൻ ഉപയോഗപ്പെടുത്താൻ അവൻ തയ്യാറായില്ല, അവൻ ആ തീ കെടുത്തിക്കളഞ്ഞു. ആ തീ കെടുത്തിക്കളഞ്ഞപ്പോൾ വീണ്ടും അവനെന്തായി? പഴയ അന്ധകാരത്തിൽ തന്നെ. ഇതാണ് അവൻ്റെ ഉപമ എന്നാണ്. വെളിച്ചം ആവശ്യമായ സമയത്ത് അവൻ വെളിച്ചം ഉണ്ടാക്കി, പക്ഷേ ആ വെളിച്ചം അവനെന്ത് ചെയ്തില്ല, ഉപകാരപ്പെടുത്തിയില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ കപടവിശ്വാസികൾ വന്നുപെട്ടത് എന്നാണ്. വന്നപ്പോൾ അവിടെ അവർ ശിർക്കിലായിരുന്നു, അധാർമികതയിലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേദവാക്യങ്ങൾ ഓതിക്കൊടുത്തു, സത്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ ആ വഴിയിലേക്ക് വരികയും ചെയ്ത്, കൂടെ നിന്നിട്ടും അവർ ആ വഴി പിൻപറ്റുവാൻ തയ്യാറാകാതെ വെളിച്ചത്തെ ഊതിക്കെടുത്തി ആ ഇരുട്ടിൽ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ആ ഉദാഹരണമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്നുകൂടി പറയുവാൻ സമയമില്ല, നിങ്ങളത് പല പ്രാവശ്യം വായിച്ചാൽ ആയത്ത് പഠിക്കുവാൻ കഴിയും. ആയത്ത് ഒരു പ്രാവശ്യം കൂടി ഓതിത്തരുവാൻ ഞാൻ, നിങ്ങൾ ശ്രദ്ധിച്ചുള്ളൂ. മസലുഹും കമസലില്ലദി സ്തൗഖദനാറോ ഫലമ്മാ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറക്കഹും ഫീ ളുലുമാതിൽ ലാ യുബ്സിറൂൻ. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് മൂന്ന് വഖഫ് അനുവദിച്ചു വന്നിരിക്കുന്നത്. ആ മൂന്ന് പീസായിട്ട് അത് നന്നായി പാരായണം ചെയ്ത് പഠിക്കുക. ഒന്ന്, ഇസ്തൗഖദനാറോ, അവിടെയാണ് ഒരു വഖഫ്. പിന്നെ ദഹബല്ലാഹു ബിനൂരിഹിം, അവിടെയും ഒരു വഖഫ്. മൂന്നാമത്തെ പീസ്, വതറക്കഹും ഫീ ളുലുമാതിൽ ലാ യുബ്സിറൂൻ. നന്നായി വായിച്ച് പഠിക്കുക, മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കണം, പദങ്ങളുടെ അർത്ഥം പഠിക്കണം. അതിനകത്ത് പദം ആ നിങ്ങൾ വായിക്കുമ്പോൾ കുറേ കൂടി പദങ്ങൾ, നിങ്ങളുടെ ഭാഷാശേഷി വർദ്ധിപ്പിക്കാൻ പാകത്തിന് കുറച്ചുകൂടി പദങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, അതുകൂടി വായിച്ച് പഠിക്കണം. അത് നമുക്ക് ഭാവി പഠനത്തിന് ഉപകരിക്കുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.